നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചോറിനും ചപ്പാത്തികൾക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സോയാബീൻ ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. സോയാബീനിൽ ധാരാളം പ്രോട്ടീൻസും ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഡ്രൈ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മീഡിയം സൈസിലുള്ള 100 ഗ്രാം സോയാ ചങ്ക്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് 15 മിനിറ്റ് നേരം നല്ല തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നല്ലപോലെ വെള്ളം കൂറ്റി കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിലേക്ക് 3 ടേബിൾസ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 8 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും നല്ലപോലെ ഒന്ന് അരച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 30 സെക്കൻഡ് നേരം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള കളറ് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതിയാവും, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇവ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് 1 മിനിറ്റ് നേരം നല്ലപോലെ ലോ ഫ്ലെയിമിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക. തയ്യാറാക്കി വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 2 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഇവിടെ 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾസ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് ക്രഷ്ഡ് പെപ്പർ ചേർത്ത് കൊടുക്കുക. പെപ്പർ എപ്പോഴും ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോയാബീൻ ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം 5-6 പേർക്ക് വിളമ്പാം. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.